24 മണിക്കൂർ പോയി. പലരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് സമയം തികയുന്നില്ല. അതിപ്പോ ഒരു ഒരു ഫോൺ കോളിനായാലും ഒരു മെസ്സേജിനായാലും നമുക്ക് സമയം തികയുന്നില്ല എന്നുള്ളതാണ്. ശരി, ജാപ്പനീസ് തിരയുണ്ട്. 24 മണിക്കൂറിനെ വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 7, 8, 9, 7, 8, 9. ഈ 7 എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഉറക്കമാണ്. നിങ്ങൾക്ക് 7 മണിക്കൂർ ഉറങ്ങാൻ നന്നായി സാധിച്ചാൽ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മനസ്സും എനർജിയും ഒക്കെ സൂപ്പറായിരിക്കും. ഇനി 8 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കാണ്. നമ്മൾ ജോലി 8 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും ഹാപ്പിനെസ് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന ആ ഒരു എഫേർട്ടിന് ആ ഗുണവും ഉണ്ടാവും. ഇനി നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് 9 എന്ന് പറയുന്ന നമ്പറാണ്. ഇതിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. 3 എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ചിലവഴിക്കേണ്ട 3 മണിക്കൂറുകളാണ്. ഇനി അടുത്ത 3 എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ആരോഗ്യം കാക്കാനുള്ള വർക്കൗട്ടും മെഡിറ്റേഷനും വാട്ട് എവർ ഇറ്റ് ഈസ് ചെയ്യുക എന്നുള്ളതിന് വൃത്തി, അതും പ്രധാനമാണ്. ഈ കുളി നനയൊക്കെ അറിയപ്പെടും കേട്ടോ. 3 എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പേസ് ആണ്. നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് അതൊരു സിനിമ കാണാനാണെങ്കിലും ഇല്ല, നിങ്ങളുടേതായിട്ട് കുറച്ച് നേരം വെറുതെ ഇരിക്കാനാണെങ്കിലും ഇല്ല, ഒന്ന് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കാനാണെങ്കിലും ഒക്കെ ആ 3 മണിക്കൂർ നിങ്ങൾക്ക് എടുക്കാം. അതിലെങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ. സോ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഖുഷ്, ഓൾവേസ് കീപ് സ്മൈലിംഗ്.